ഒരേ ഒരു വർഷത്തെ പരിശീലനം കൊണ്ട് രാജ്യത്തിനായൊരു വെള്ളി മെഡൽ. അതും വനിതകൾ അധികമെത്താത്ത ശരീര സൗന്ദര്യ മത്സരത്തിന്റെ ലോക ചാമ്പ്യൻഷിപ്പ്. കൊച്ചിക്കാരി കൃഷ്ണേന്ദു നിടിച്ചത് സുഹൃത്തുക്കളെയും പരിശീലകരെയും മാത്രമല്ല രാജ്യത്താകെ ശരീര സൗന്ദര്യ പോരാട്ടങ്ങൾക്ക് ഇറങ്ങുന്നവരെയാണ്. ഈ മാസം 15 മുതൽ 19 വരെ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ലോക ശരീര സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ വുമൺ ബോഡി ഫിറ്റ്നസ് ഭാഗത്തിലാണ് 9 രാജ്യങ്ങളെ കടത്തിവെട്ടി കൃഷ്ണേന്ദു വെള്ളിയിൽ മുത്തമിട്ടത്. ഇതേ വേദിയിൽ നടന്ന മിസ് ഇന്ത്യ ബിക്കിനി വിഭാഗത്തിൽ സ്വർണവും നേടി ഈ 20-കാരി. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ B.Voc ഫിറ്റ്നസ് മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ ട്രെയിനിംഗ് 3-ാം വർഷ വിദ്യാർത്ഥിയായ M.K. കൃഷ്ണേന്ദു പഠനത്തിന്റെ ഭാഗമായാണ് കൃത്യം 1 വർഷം മുൻപ് ഇടപ്പള്ളിയിലെ ലൈഫ് ജിമ്മിലെത്തിയത്. ബോഡി ബിൽഡിംഗിൽ താല്പര്യമുണ്ടോ എന്ന കോച്ചിന്റെ ഒറ്റ ചോദ്യമാണ് വഴിത്തിരിവായത്. ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും പരിഹസിച്ചു. കരഞ്ഞുറങ്ങിയ രാത്രികൾ. പക്ഷേ പിന്മാറാൻ ഈ മിടിക്ക് തയ്യാറായില്ല. പിന്നീട് കഠിന പരിശീലനത്തിന്റെ നാളുകൾ. 2022 ആദ്യം നടന്ന വനിതകളുടെ എറണാകുളം ജില്ലാ ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലും വിജയവും ലോക ചാമ്പ്യൻഷിപ്പിനുള്ള സെലക്ഷനും നേടിയതോടെ പരിഹാസങ്ങൾ അഭിനന്ദനങ്ങൾക്ക് വഴിമാറി. തള്ളിപ്പറഞ്ഞവർ ചേർത്ത് നിർത്തി. എനിക്ക് കുറേ ഇതുണ്ടായിട്ടുണ്ട്, പരിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നാട്ടുകാരുടെ അടുത്ത് നിന്നാണെങ്കിലും വീടിൻ്റെ അയൽവക്കത്ത് നിന്നാണെങ്കിൽ പോലും അച്ഛനും അമ്മ എന്നെ വിട പോവണ്ടെന്നൊരു പറഞ്ഞിട്ടുണ്ട്, പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യം എനിക്ക് വന്നു. ആശാൻ എന്നാ അച്ഛനമ്മേനെയും വിളിച്ച് പറഞ്ഞിട്ടാണ്, ആശാനാണ് എല്ലാം നോക്കിയത്. പിന്നെ വീട്ടുകാരങ്ങനെ ഡയറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടുള്ളൂ, ബാക്കി സ്പോൺസർ അങ്ങനെയൊക്കെയാണ്. ശരിക്കും നാട്ടുകാർ, ഞാൻ ഇങ്ങോട്ട് ഇടപെടാൻ പോവാറില്ല, സോ ഇങ്ങോട്ടും ഇടപെടാൻ വരരുത്, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ മൈൻഡും ചെയ്തിട്ടില്ല. പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്നും നോക്കണ്ട. ഇപ്പോൾ എന്നെ എല്ലാവരും എന്നെ കാണണത് ഭയങ്കര റെസ്പെക്റ്റോടെയാണ്. എന്നെ അന്ന് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചത് മാം എന്നാണ്, എല്ലാവരും അതെ മാം. ആ ഒരു റെസ്പെക്റ്റ് എനിക്കിപ്പോൾ കിട്ടണുണ്ട്. നേരത്തെ എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോഴേ ഭയങ്കര പരിഹാസമായിരുന്നു. ബിക്കിനിയിട്ട് ഒരു പെൺകുച്ചി നിൽക്കണേ, ആ കൊച്ച് വൃത്തികെട്ട ഒരു പെൺകുട്ടീനെ പോലെയാണ് കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഹേറ്റേഴ്സ് കുറേ ഉണ്ട് കോളേജിൽ തന്നെ. കോളേജിലാണെപ്പോലും കുറേ കിട്ടിയിട്ടുണ്ട്, ഞാൻ എടുത്തു പറയാനുള്ള കിട്ടിയിട്ടുണ്ട്. അവരോടൊക്കെ വളരെ നന്ദിയുണ്ട്, ഇത്രയും എന്നെ ബേൺ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ പറയാനുള്ളത് താങ്ക്സ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആ ഗേൾസിനോട് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാലം വരും, എനിക്കിപ്പോൾ ഒരു ടൈം വന്ന പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല, നേരെ പോവുക. ദാറ്റ്സ് ഇറ്റ്. കൗമുദി വാർത്ത തുണച്ചു, സ്പോൺസർമാരെത്തി. ദേശീയ ലോക ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ സാമ്പത്തികമായിരുന്നു കൃഷ്ണേന്ദുവിന് മുന്നിലെ ഏക വിലങ്ങുതടി. കൂലിപ്പണിക്കാരനായ അച്ഛൻ M.R. കലാധരനും സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ അമ്മ ബിന്ദുവിനും ലഭിക്കുന്ന തുച്ഛ വരുമാനം കൃഷ്ണേന്ദുവിന്റെയും ബിരുദ വിദ്യാർത്ഥിനിയായ ചേച്ചി കൃഷ്ണവേണിയുടെയും പഠനത്തിന് പോലും തികയുമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് മാർച്ച് 14 കേരള കൗമുദി വാർത്ത കൃഷ്ണേന്ദുവിന് തുടയായി. വാർത്ത വന്നതിന് പിന്നാലെ സ്പോൺസർമാരും എത്തി. ഇനി ലക്ഷ്യം ഒളിമ്പ്യ. കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒളിമ്പ്യ ബോഡി ബിൽഡിംഗ് പോരാട്ടത്തിൽ രാജ്യത്തിനായി സ്വർണ്ണ മെഡൽ നേടണമെന്നാണ് കൃഷ്ണേന്ദുവിന്റെ അടുത്ത ലക്ഷ്യം. അതിനായുള്ള പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത കോമ്പറ്റീഷനും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു എയിമുണ്ട്. എന്തായാലും ഇനി ഞാൻ പങ്കെടുക്കുന്ന എല്ലാ കോമ്പറ്റീഷനും എനിക്ക് ഫസ്റ്റ് വേണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, ഞാൻ മേടിച്ചിരിക്കും. ഹോക്കിയിലും പഞ്ചഗുസ്തിയിലും കബഡിയിലും താരമാണ് കൃഷ്ണേന്ദു. കോളേജ് ടീമുകളിലുമുണ്ട്. പ്രശസ്ത പരിശീലനകരായിരുന്ന അന്തരിച്ച R. ശ്രീധർ ഷേണായി ആയിരുന്നു ഹോക്കിയിൽ ഗുരു. ബോഡി ബിൽഡിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിലെ സ്ഥിരം വിധികർത്താവായ ജയറാം സജീവും പഞ്ചഗുസ്തിയിലെ ലോക ചാമ്പ്യനായ PV സജീഷുമാണ് പരിശീലകർ. ഒപ്പം ലൈഫ് ജിം ഉടമ മുകുന്ദനും പിന്തുണയുമായുണ്ട്. കൃഷ്ണേന്ദുവിനൊപ്പം ഇതേ ജിമ്മിൽ നിന്ന് ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മറ്റ് 3 താരങ്ങളും മികച്ച നേട്ടത്തിനുടമകളായി. വിമൽ ലാലു സ്വർണം, ജൂനിയർ മിസ് യൂണിവേഴ്സ്. ഫരീദ് ഹംസ വെങ്കലം, ജൂനിയർ ഫിറ്റ്നസ് ഫിസിക്. ആൽബർട്ട് വിൽസൺ വെങ്കലം, ജൂനിയർ 80 കിലോ വിഭാഗം. ഇവരൊക്കെയാണ് നേട്ടം കൊയ്തത്. കൃഷ്ണേന്ദുവിന്റെ നേട്ടത്തിൽ അഭിമാനമുണ്ട്. ഒളിമ്പ്യയിൽ സ്വർണ്ണ നേട്ടം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പരിശീലകനായ ജയറാം സജീവ് പറയുന്നു. യൂണിവേഴ്സിലെ നമുക്ക് ആദ്യമായിട്ട് മെഡൽ ലഭിച്ചത് കൃഷ്ണേന്ദുവിനാണ്. കൃഷ്ണേന്ദു ഈ വർഷത്തെ
സൗത്ത് ഇന്ത്യ ഡിസ്ട്രിക്റ്റ് പിന്നെ സ്റ്റേറ്റ് ഈ മൂന്നിലും ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. വുമൺസ് ബിക്കിനി വിഭാഗത്തിൽ, ജൂനിയർ വുമൺസിൽ, അതേ വിഭാഗത്തിൽ തന്നെയാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചത്. മിസ്റ്റർ യൂണിവേഴ്സ്, മിസ്റ്റർ ആൻഡ് മിസ് യൂണിവേഴ്സ് 2022 ജൂനിയർ ബിക്കിനി വിഭാഗത്തിൽ കൃഷ്ണേന്ദുവിന് സിൽവർ മെഡൽ ലഭിച്ചു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ ഒരു ജൂനിയർ പെൺകുട്ടിക്ക് ഇതൊരു ഇങ്ങനെയൊരു സമ്മാനം കരസ്ഥമാക്കാൻ കഴിയുന്നത് അത് നമ്മുടെ നാടിന് വളരെയധികം അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ വിമൽ ലാലു അദ്ദേഹം ഈ വർഷത്തെ സ്റ്റേറ്റ് ചാമ്പ്യനാണ്, ഈ വർഷത്തെ ഡിസ്ട്രിക്റ്റ് ചാമ്പ്യനാണ്. തുടർച്ചയായി 4 തവണ ഡിസ്ട്രിക്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി, 2 തവണ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനും മിസ്റ്റർ യൂണിവേഴ്സിൽ കേരളത്തിന് വേണ്ടി ആദ്യത്തെ ഗോൾഡ് നേടാൻ സാധിച്ചു. 2-ാമത്തെ ഗോൾഡ് ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള താരത്തിനായിരുന്നു. ആദ്യത്തെ ഗോൾഡ് നമ്മുടെ വിമൽ ലാലുവിനാണ്. അത് കേരളത്തിൽ തന്നെ ശരിക്കും ആദ്യത്തെ വ്യക്തിയാണ് ജൂനിയർ മിസ്റ്റർ യൂണിവേഴ്സ് നേടുന്നത്. അതേസമയം വെള്ളി നേടി രാജ്യത്തിന്റെ പതാക ഏന്തി നിന്ന നിമിഷത്തെ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല. ഒളിമ്പ്യയിൽ സ്വർണം നേടാനാകുമെന്ന് ഉറപ്പാണ് എന്ന് കൃഷ്ണേന്ദു പറയുന്നു. അടുത്ത കോമ്പറ്റീഷനും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു എയിം ഉണ്ട്. എന്തായാലും ഇനി ഞാൻ പങ്കെടുക്കണ എല്ലാ കോമ്പറ്റീഷനും എനിക്ക് ഫസ്റ്റ് വേണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, ഞാൻ മേടിച്ചിരിക്കും. ഇനിയിപ്പോൾ ഉള്ളത് നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയാനായിട്ട് ഈ യൂണിവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒളിമ്പ്യ, അർണോൾഡ് ക്ലാസ്, ആ ലെവലിലേക്കുള്ള സ്റ്റേജസൊക്കെയാണ് നടത്താൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ നെക്സ്റ്റ് ഇയർ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഇനി പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്യണമുണ്ടായിട്ടും കാര്യങ്ങളൊക്കെ ഇനി പയ്യെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അതിനും എന്തായാലും യൂണിവേഴ്സ് വരെ എത്തി, ദൈവം സഹായിച്ച് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ 3 പേരും. നെക്സ്റ്റ് ഇനി അടുത്തുള്ളത് അടുത്ത ഇയർ ആയിരിക്കുള്ളൂ എന്തോന്നത്. ആദ്യമായിട്ടും പറയാനുള്ളത് ഫാമിലിനോട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാമിലി. പിന്നെ ജിമ്മിയിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആശാൻ്റെ നിന്നും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പാർട്ട്നേഴ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് സാമ്പത്തികം ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് അതായിരുന്നു ചോദ്യചിഹ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മീഡിയാസ് വഴി സ്പോൺസറെ തേടി ഞങ്ങൾക്ക് ഏകദേശം സ്പോൺസറെ കിട്ടി. കൃഷ്ണേന്ദുവിനായാലും കിട്ടി, ഫരീദിന് സ്പോൺസറെ കിട്ടി, എനിക്കും സിറ്റി ജിം ദോഹ ഖത്തറിലുള്ളൊരു ജിമ്മാണ്, അവിടെ നിന്നും തുടർച്ചയായിട്ട് ഇപ്പോൾ 1 കൊല്ലം ആവാറായി സ്പോൺസർ കിട്ടിയിട്ട്. എൻ്റെ എല്ലാ ഇവൻറ്റും അവർ തന്നെയാണ് സ്പോൺസർ ചെയ്യാറുള്ളത്. പിന്നെ അവരോടൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇപ്പോൾ ഈ ലെവലിൽ വരെ ഞങ്ങളെത്തിച്ച എല്ലാ സ്പോൺസറിനോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ദൈവത്തിനോടും ഒരുപാട് നന്ദിയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.